പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോനെ ഈ പ്രിയപ്പെട്ട പെണ്ണിനെ നിനക്കറിയാമോ? ഈ പ്രിയപ്പെട്ട പെണ്ണിനെ നിനക്കറിയോ? ഭർത്താക്കന്മാരോട് മലക്കുകളെ ചോദിക്കും. ആ പിന്നെ അറിയാതെ, ഇത് നമ്മളെ ചക്കരല്ലേ, ഇത് നമ്മളെ പ്രിയപ്പെട്ടവളല്ലേ, പറയണം, നമ്മള് അങ്ങനെ പറയണം. ഏ ഇവളെ എനിക്കറിയൂല, അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. പ്രിയപ്പെട്ട ഭാര്യയെ ചൂണ്ടിക്കാണിച്ചിട്ട് പരലോകത്ത് ചോദിക്കാം, ഈ പെണ്ണിനെ നിനക്കറിയാമോ മോളെ? മോനെ ഇത് ഈ പെണ്ണിനെ നിനക്കറിയാമോ മോനെ? അൽഹംദുലില്ലാ, സന്തോഷത്തോടെ ഭർത്താവ് അവിടുന്ന് മറുപടി കാണണം. പിന്നെ ഞാൻ അറിയാതെ, ഇത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ, അൽഹംദുലില്ലാ, അങ്ങനെ പറയണം. അല്ലാതെ ചില അറിയാം അങ്ങനെ പറയരുത്, അങ്ങനെയല്ലേ പറയണ്ടത്, അങ്ങനെ പറയിപ്പിക്കണം. നല്ല നല്ല ഭാര്യയാണെങ്കിൽ ഇൻഷാല്ലാ ഭർത്താവ് സന്തോഷത്തോടെ പറയും, ഇത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, അങ്ങനെ പറയും. അങ്ങനെ പറയിപ്പിക്കണം നമ്മള്. അതിന് ഭാര്യമാരെന്താ ചെയ്യേണ്ടത്? അങ്ങനെ പറയിപ്പിക്കന്നെ. എങ്ങനെ? റൂമിന്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ പിച്ചിട്ട് അങ്ങനെ പറഞ്ഞോണ്ടിട്ട് അങ്ങനെ പറയാം? അല്ല, അങ്ങനെ പറയണമെങ്കിൽ ഭാര്യ എന്തൊക്കെ ചെയ്യണം എന്നില്ലേ നമ്മൾ പറയണം. ഡക വെറുതെ അങ്ങനെ പറ്റൂലല്ലോ. എന്തൊക്കെ ഭാര്യയുടെ ജീവിതത്തിൽ ഭാര്യ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്നേഹ കുടുംബം ഓരോ എപ്പിസോഡും നിങ്ങൾ മറക്കാതെ കേൾക്കണം. അത് കേൾക്കുമ്പോഴാണ് അതിന്റെ ഓരോ വശങ്ങളും നമ്മൾ വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. പഠിച്ചതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അള്ളാഹുവേ, പരലോകത്ത് വെച്ച ഭർത്താവിനോട് ചോദിക്കുകയാൾ, ഇത് നിങ്ങളുടെ ഭാര്യയല്ലേ? അതായത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഈ ഭാര്യയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഭാര്യയെ കുറിച്ച് നിങ്ങൾ പൊരുത്തമാണോ? ഈ ഭാര്യയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ ആയിരം നാമോടുകൂടെ സന്തോഷത്തോടെ മറുപടി പറയുകയാണ്, ഈമാനുള്ള ഭാര്യയാണെങ്കിൽ ആ ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറയുകയാണ്, അൽഹംദുലില്ലാ, 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 എത്രയോ കാലം കൊണ്ട് ഞാൻ ദുആ ചെയ്തതാണ് അല്ലാ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവളൊരു സ്വലാഹിയത്തുള്ള സ്വഭാവത്തിൻ്റെ ഒരു ഭാര്യയായി മാറണം അല്ലാ എന്ന് ഞാൻ എത്രയോ സമയത്ത് ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയിന്റെ ഫലമാണ് റബ്ബേ, ആ ദുആവിന്റെ ഫലമാണ് റബ്ബേ, ഇങ്ങനെ ഒരു സ്വലാഹിയത്തുള്ള ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് വന്നത്. മാഷാ അല്ലാ, അവൾ എന്റെ വീടിന്റെ പൂങ്കാവനത്തിലേക്ക് വീട്ടുമുറ്റത്തേക്ക് കാലുകുത്തിയതിന് ശേഷമാണ് എന്റെ വീട്ടിൽ പിന്നെ മനോഹരമായ പ്രകാശങ്ങൾ വന്നിറങ്ങിയത്, എന്റെ ഭവനത്തിന്റെ പിന്നെ സന്തോഷം വന്നിറങ്ങിയത്, എന്റെ ഭവനത്തിലേക്ക് തീരാത്ത സന്തോഷങ്ങൾ വന്നത്, എന്റെ പ്രിയ പ്പെട്ട ഭാര്യ മണവാട്ടിയായി വീട്ടിലേക്ക് വന്ന ദിവസമായിരുന്നു. വന്ന ദിവസം മാത്രല്ല കേട്ടോ, വന്ന ദിവസം നല്ല ഉഷാറിന്, പിന്നെ ഇങ്ങോട്ട് എല്ലാം കരഞ്ഞടങ്ങി, അങ്ങനെയല്ല, വന്നത് മുതലായിരുന്നു അല്ലാ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം, അവളെ നിക്കാഹ് ചെയ്തതിന് ശേഷം എന്റെ ജീവിതത്തിൽ വലിയൊരു ബർക്കത്താണ് അല്ലാ. എന്റെ കച്ചവടത്തിലും എന്റെ ബിസിനസ്സിലും എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ അറിയാതെ ഒരുപാട് സന്തോഷത്തിന്റെ പടവുകൾ കയറി അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും ജീവിതത്തിന് ലഭിച്ചു തുടങ്ങിയത് എന്റെ പ്രിയപ്പെട്ട പൊന്നാരിമാരെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് റബ്ബേ. എന്റെ ഭാര്യയാണ് അല്ലാ എന്റെ വിജയമല്ല, എന്റെ ഭാര്യ മാത്രമാണ് റബ്ബേ എന്റെ വിജയമല്ല, എന്റെ ഭാര്യയെ കൊണ്ടാണ് എന്റെ ദുനിയാവും ആഹ്റവും വിജയിക്കുന്നത്, കിടന്നുറങ്ങുന്ന സമയത്ത് ഈക്കാ നമസ്കരിക്കണ്ടേ എന്ന് പറയുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുമ്പോൾ ഇക്കാ ഭക്ഷണം കഴിക്കണ്ടേ, നീ കഴിച്ചോ മോളെ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുമായിരുന്നു. നമുക്കൊരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഭക്ഷണത്തിലേക്ക് എന്നെ ക്ഷണിക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ. അല്ലാഹുവേ, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടങ്ങളും തീരാദുഃഖങ്ങളും എല്ലാം മാറിക്കെട്ടി ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് ഞാൻ യാത്ര പോയപ്പോ
എന്റെ പുന്നാരെ പാറിയോട് സലാം പറഞ്ഞുകൊണ്ട് എന്റെ പുന്നാരെ പാറിയോട് ടാറ്റ കൊടുത്തുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രവാസ ലോകത്തേക്ക് യാത്ര പോകുമ്പോ എന്റെ ഭാര്യ ഇഖ്ലാസിന്റെ കണ്ണുനീര് ഒഴുക്കിയവളാണ് അല്ലാ. ആ കണ്ണുനീരിന് വരെ പെണ്ണേ അല്ലാഹു നിങ്ങൾക്ക് വലിയ പവർ നൽകുന്നുണ്ട്, മറന്നു പോവണ്ട. പ്രവാസ ലോകത്ത് വെച്ച് എയർപോർട്ടിൽ വെച്ച് പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങളോട് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നിന്ന് മനസ്സിന്റെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന കണ്ണുനീരുകൾ നിങ്ങളെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറില്ല മോളെ. ആ കണ്ണുനീരിന് വരെ അല്ലാഹു പ്രതിഫലം തരും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഭർത്താവിന് വേണ്ടി ഒഴുക്കുന്ന കണ്ണുനീരിന് അല്ലാഹു വലിയ മഹത്വം തരുമെന്നാണ്. ഭർത്താവിന് വേണ്ടി ഒഴുക്കുന്ന കണ്ണുനീരിന് അല്ലാഹു വലിയ സ്ഥാനങ്ങൾ തരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഭർത്താവ് പരലോകത്ത് വെച്ച് പറയുകയാണ്, റബ്ബേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് വേണ്ടി വിഷമങ്ങൾ സഹിച്ചവളാണ്. ഞാൻ പ്രവാസ ലോകത്ത് എന്നും എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവളാണ് മോളെ. ഇക്ക ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഇക്കാ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് സങ്കടത്തോടെ ചോദിക്കുന്ന ഞാൻ ഭക്ഷണം കഴിക്കാതെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ കഴിച്ചിരുന്നില്ല. അല്ലാ എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ. എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ. എന്റെ മക്കളെ പരിപാലിച്ചവൾ അവളാണ്. എന്റെ വീടുകൾ കൃത്യമായി പരിപാലിച്ചതവളാണ്. ഞാൻ പാതിരാ സമയത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഉറങ്ങാതെ എന്നെ കാത്തിരുന്നവളാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ. എത്ര സമയം വൈകിയാലും വീട്ടിലേക്ക് ജോലി കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാതെ എനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരുന്നവളായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഞാൻ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ എന്നോട് സാധനങ്ങൾ പച്ചക്കറികൾ വാങ്ങാൻ പറയുമായിരുന്നു. അഥവാ തിരക്കിനടിയിൽ ഞാൻ അങ്ങാനും മറന്നുപോയി കഴിഞ്ഞാൽ സാരമില്ല, ഇക്കായിനിയും ദിവസങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്താത്ത വാക്കുകൾ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നവളായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ. അല്ലാഹുവേ, ലോക്ക്ഡൌണിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇക്കാ സങ്കടപ്പെടേണ്ട ഉള്ളത് കൊണ്ട് നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ് തളരുന്ന മനസ്സിനെ പിടിച്ചു നിർത്തിയത് എന്റെ പ്രിയപ്പെട്ടവള വാക്കുകളായിരുന്നു. അല്ലാ എന്നെ നാട്ടുകാരും കുടുംബക്കാരും കുറ്റപ്പെടുത്തിയപ്പോ ചെയ്യാത്ത തെറ്റുകൾക്ക് എന്റെ കുടുംബം എന്നെ അകറ്റി നിർത്തിയപ്പോൾ എന്റെ നാട്ടുകാർ എന്നെ അകറ്റി നിർത്തിയപ്പോൾ എന്റെ കൂട്ടുകാര് എന്റെ കൂടെ പിറപ്പുകൾ എന്നെ അകറ്റി നിർത്തിയപ്പോ എന്നെ അകറ്റി നിർത്താത്ത ഒരു നിയലാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ. അല്ലാ ആ ഭാര്യ എനിക്ക് മറക്കാനും കഴിയൂല. ആ ഭാര്യയാണ് റബ്ബേ ഈ പരലോകത്ത് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ ഭാര്യക്ക് നീ പൊറുത്തു കൊടുക്കണമല്ല, ആ ഭാര്യക്ക് നീ നന്മ കൊടുക്കണമല്ല, ആ ഭാര്യക്ക് നീ നല്ലത് മാത്രം കൊടുക്കണം റബ്ബേ എന്ന് ഈമാനുള്ള ഭാര്യയെ കുറിച്ച് ഭർത്താവ് പരലോകത്ത് വിളിച്ചു പറയും സ്വഹാബികളെ.